ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പൊ ഈ വീഡിയോയില് റിട്ടയർമെന്റിനൊക്കെ നമുക്ക് നല്ല ലാഭം തരുന്ന സ്റ്റോക്കുകളാണ്. അത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ്, നമുക്ക് ലോങ് ടേമിൽ എന്ത് ചെയ്യാം, ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല റിട്ടേൺസ് കിട്ടും. അപ്പൊ ഇന്ന് നമ്മൾ ഒരു 5 സ്റ്റോക്കുകളാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ നമുക്ക് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് നല്ല ഫോക്കസബിൾ ആയിട്ടുള്ള സ്റ്റോക്കുകളാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ട്, വാലുവേഷൻ വൈസ് ബെറ്റർ വാലുവേഷൻ ആണ്, ഡിവിഡൻഡ് യീൽഡിങ് സ്റ്റോക്കുകളാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് ആണ്. അപ്പോൾ പിഡിലൈറ്റ് ഇൻഡസ്ട്രി മെയിൻലി മാനുഫാക്ചറിങ് ഓഫ് അധസീവ്സ് ആൻഡ് ഗ്ലൂസ്, റബ്ബർ ബേസ്ഡ് ഗ്ലൂസ് ആണ്. കൺസ്യൂമർ ആൻഡ് ബസാർ പ്രോഡക്ട്സ്, അതായത് ഈ ഒരു അധസീവ്സ് ക്രാഫ്റ്റ് മെറ്റീരിയൽ, കൺസ്ട്രക്ഷൻ പെയിന്റ് കെമിക്കൽസ് ആണ്. ഇവരുടെ മെയിൻ സെക്ടർ കെമിക്കൽ സെക്ടർ. ഫസ്റ്റ് പ്ലേസിലാണ് ഈ ഒരു സ്റ്റോക്ക് ഇരിക്കുന്നത്. കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് 1751 rupees. ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടുന്നതും ഉണ്ട്. ഈ ഒരു 1700 rupees നിങ്ങൾ നോക്കണ്ട, പക്ഷെ നിങ്ങൾക്ക് നല്ല റിട്ടേൺസ് ഈ സ്റ്റോക്കിൽ തീർച്ചയായിട്ടും കിട്ടുന്നതാണ്. 1186 നിന്ന് റിക്കവർ ആയി 1751 ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്കിന്റെ PE 88.7, ബുക്ക് വാല്യൂ 95 rupees, ഡിവിഡൻഡ് യീൽഡിംഗ് ഉണ്ട് 0.40. നല്ല റിട്ടേൺ ഓൺ എക്വിറ്റി ആണ്, 26% ഉണ്ട്. ROCE 34, ഫേസ് വാല്യൂ 1, വാല്യുവേഷൻ നല്ല വാല്യുവേഷൻ ആണ്, ഗ്രോയിങ് ആയിട്ടുള്ള സ്റ്റോക്ക് ആണ്. ലാസ്റ്റ് 3 ഇയേഴ്സ് ആയിട്ട് നല്ല റിട്ടേൺ ഓൺ എക്വിറ്റി ഉണ്ട്, ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് ആണ്, പിന്നെ ഡെറ്റ് ഫ്രീ സ്റ്റോക്ക് ആണ്. പിന്നെ കെമിക്കൽ സെക്ടറിലെ ഫസ്റ്റ് പ്ലേസിലാണ് ഈ സ്റ്റോക്ക് ഇരിക്കുന്നത്. അപ്പൊ സെയിൽസ് വൈസ് നോക്കിയാലും നല്ല ഇൻക്രീസ് ആണ്, എക്സെപ്റ്റ് ജൂൺ മാസം, ബാക്കി എല്ലാ മാസവും നല്ല ഗ്രോത്ത് ഉണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നല്ല ഇൻക്രീസ് ആയിട്ടുണ്ട്, നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു. ദെൻ കോമ്പൗണ്ട് സെയിൽസ് ഗ്രോത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഗ്രോയിങ് ആണ്. 5 ഇയേഴ്സിൽ 9%, 10 ഇയേഴ്സിൽ 13% ആയി ഇൻക്രീസ് ആയിരിക്കുന്നു. റിസർവ്സ് നല്ലവണ്ണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ, പ്രൊമോട്ടർ ഹോൾഡിംഗ് ലാസ്റ്റ് 3 മന്ത്സ് ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. FII ഇൻക്രീസ് ആയിരിക്കുന്നു, DII ബെറ്റർ ആണ്. പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ലാസ്റ്റ് മന്ത് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഡിപ്പ് ചെയ്താലും ഓവറോൾ ഈ ഒരു സ്റ്റോക്ക് ലോങ് ടേമിന് നല്ല റിട്ടേൺസ് തരുന്ന ഒരു സ്റ്റോക്കാണ്. നെക്സ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് HDFC അസറ്റ് മാനേജ്മെന്റ് കമ്പനിയാണ്. ഈ ഒരു സ്റ്റോക്കാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതും 2871, ഇത്തിരി റേറ്റ് ഇത്തിരി കൂടുതലാണോ നോക്കണ്ട, നല്ല റിട്ടേൺസ് തരുന്ന സ്റ്റോക്കാണ് HDFC AMC. അപ്പോൾ സ്റ്റോക്കിന്റെ PE 48 ആൻഡ് ബുക്ക് വാല്യൂ 192, ഡിവിഡൻഡ് യീൽഡിംഗ് 0.98%, ROE 46 ആൻഡ് ROCE 35, വാല്യുവേഷൻ കൊള്ളാം, നല്ല വാല്യുവേഷൻ. ഡെപ്റ്റ് ഫ്രീ, ലാസ്റ്റ് 3 ഇയേഴ്സ് ആയിട്ട് നല്ല റിട്ടേൺ ഓൺ ഇക്വിറ്റി, ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട്, ഇതൊക്കെയാണ് ഈ സ്റ്റോക്കിന്റെ പോസിറ്റീവ് ആയിട്ട് പറയേണ്ടത്. പിന്നെ HDFC AMC ഫിനാൻസ് സെക്ടറിൽ 4th പ്ലേസിലാണുള്ളത്. PE കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലെസ് PE ആണ് ഇവർക്ക്. ക്വാർട്ടർലി റിസൾട്ട് നോക്കുമ്പോൾ സെയിൽസ് ലാസ്റ്റ് മന്ത് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഡിപ്പായിട്ടുണ്ട്, സോറി ലാസ്റ്റ് മന്തിനേക്കാളും ഇൻക്രീസ് ആയിരിക്കുന്നു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്, നെറ്റ് പ്രോഫിറ്റ് നല്ല ഗ്രോയിങ് ആയിട്ടുണ്ട്. ദെൻ റിസർവ്സ് നോക്കാം, ബാലൻസ് ഷീറ്റിലെ റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ, പ്രൊമോട്ടർ ഹോൾഡിംഗ് ലാസ്റ്റ് മന്ത് കമ്പയർ ചെയ്യുമ്പോൾ ലൈറ്റ് ആയിട്ട്, ഒരു വലിയ ചേഞ്ച് ഒന്നുമില്ല, ബട്ട് എന്നാലും കുറച്ചൊന്ന് ഡിക്രീസ് ആയിട്ടുണ്ട്. ബട്ട് ഓവറോൾ ഈ ഒരു സ്റ്റോക്ക് ലോങ് ടേമിന് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ലാഭം കിട്ടും. ദെൻ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഈ ഒരു സ്റ്റോക്കിന് പറയുക വേണ്ട, FMCG എന്ന് പറഞ്ഞാൽ HUL ഇല്ലാതെ ഒരു സ്റ്റോക്ക് ഇല്ല. അപ്പൊ അത്ര ഫസ്റ്റ് നല്ല ഡിമാൻഡബിൾ ആണ് ഇവരുടെ പ്രോഡക്റ്റ്. FMCG ഫസ്റ്റ് പ്ലേസിലാണ്, നല്ല ഗ്രോയിങ് ആണ്, ഫണ്ടമെന്റലി നല്ല വാല്യുവേഷൻ, ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട്, ഇതെല്ലാം നമുക്ക് ഈ സ്റ്റോക്ക് തീർച്ചയായിട്ടും നമുക്ക് ഫോക്കസ് ചെയ്യാം. ലോങ് ടേമിന് ആഡ് ചെയ്യേണ്ട ഒരു മസ്റ്റ് സ്റ്റോക്ക് തന്നെയാണ് പോർട്ട്ഫോളിയോ HUL. അപ്പോൾ സെയിൽസ് ഇൻക്രീസ് ആയിട്ടുണ്ട് നല്ലോണം, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിരുന്നു, നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്, കോമ്പൗണ്ട് സെയിൽസ് ഗ്രോത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ആയിരിക്കുന്നു. ദെൻ ബാലൻസ് ഷീറ്റ് റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ, പ്രൊമോട്ടർ ഹോൾഡിംഗ് ലാസ്റ്റ് 3 മന്ത്സ് ഒരേപോലെയാണ്, പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ബെറ്റർ ആണ്. ദെൻ നാലാമത്തെ നമ്മൾ ചൂസ് ചെയ്തിരുന്നത് HDFC ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ്.
688 rupees ട്രേഡ് ചെയ്യുന്നു. 339 നിന്നും ഡബിൾ ആയിട്ടാണ് ഇപ്പോൾ ഇൻക്രീസ് ആയിരിക്കുന്നത്. 746.52 വീക്ക് ഹൈ. ROCE ROE കൊള്ളാം. വാല്യുവേഷൻ ബെറ്റർ ആണ്. ഡെപ്റ്റ് ഫ്രീ. നല്ല ക്വാർട്ടർലി റിസൾട്ട് എക്സ്പെക്ടേഷൻ ഉണ്ട്. എസ്പെഷ്യലി ഇൻഷുറൻസിൽ ഫസ്റ്റ് പ്ലേസിലാണ് ഈ ഒരു സ്റ്റോക്ക്. സെയിൽസ് ഇൻക്രീസ് ആയിരിക്കുന്നു. നെറ്റ് പ്രോഫിറ്റ് ലാസ്റ്റ് മന്ത് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഡിപ്പായിട്ടുണ്ട്. ദെൻ ബട്ട് ഓവറോൾ കോമൗണ്ട് സെയിൽസ് ഗ്രോത്ത് നെഗറ്റീവിൽ ഇരുന്നത് ഇപ്പോൾ പോസിറ്റീവ് ആയിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. റിസർവ്സ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ലാസ്റ്റ് മന്ത് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഡിപ്പ് ചെയ്തിട്ടുണ്ട് പ്രൊമോട്ടർ. ബട്ട് പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ലാസ്റ്റ് മന്തിനേക്കാളും 1% ഇൻക്രീസ് ആയിരിക്കുന്നു. ഒരു പോസിറ്റീവ് ആണ്. FII ഇൻക്രീസ് ആയിരിക്കുന്നു. DII ബെറ്റർ ആണ്. സോ ഓവറോൾ ഇറ്റ് ഇസ് വെരി ഗുഡ് ഫോർ സ്റ്റോക്ക് ഫോർ ലോങ് ടേം ഹോൾഡിംഗ്. യു ക്യാൻ ഇൻവെസ്റ്റ് ഇൻ SIP മോർ. ഇനി ICICI ലൊംബാർഡ് ജനറൽ ഇൻഷുറൻസ് ലാസ്റ്റ്. ICICI 0.28% ആണ് ഡിവിഡൻഡ് ഈൽഡിംഗ്. വാല്യുവേഷൻ കുഴപ്പമില്ല, നല്ല വാല്യുവേഷൻ ആണ്. ലീഡിംഗ് ആയിട്ടുള്ള പ്രൈവറ്റ് സെക്ടർ ജനറൽ ഇൻഷുറൻസ് ആണെന്ന് തന്നെ പറയാം. 163 ബുക്ക് വാല്യൂ, PE 46, ROCE 20%, ROE 20%. ഡെപ്റ്റ് ഫ്രീ സ്റ്റോക്ക് ആണ്. ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് ആണ്. തേർഡ് പ്ലേസിലാണ് ഇൻഷുറൻസിൽ വരുന്നത്. സെയിൽസ് ഇൻക്രീസ് ആയിരിക്കുന്നു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ലാസ്റ്റ് മന്ത് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഡിപ്പായിട്ടുണ്ട്. സെയിൽസ് ഗ്രോത്ത് ബെറ്റർ ആണ്. പിന്നെ ബാലൻസ് ഷീറ്റ് റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ പ്രൊമോട്ടർ ഹോൾഡിംഗ് ലാസ്റ്റ് 3 മന്ത്സ് ഒരേപോലെയാണ്. ഇതിന് FII ഇൻക്രീസ് ആയിട്ടുണ്ട്. ഓവറോൾ ഈ ഒരു 5 സ്റ്റോക്കുകൾ നിങ്ങൾക്ക് റിട്ടയർമെൻറ്റിൽ കഴിഞ്ഞാൽ നല്ല റിട്ടേൺസ്, അല്ലെങ്കിൽ ലോങ് ടേമിൽ നിങ്ങൾക്ക് നല്ല റിട്ടേൺസ് കിട്ടും. SIP മോഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പം ഈ വീഡിയോ പ്രയോജനമായിട്ട് തോന്നിയെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. കമൻറ്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക. നിങ്ങളെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ടിപ്സ് എൻ്റയർലി ഫ്രീ ആണ്. ഡെയിലി നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്യുക. ഈ വീഡിയോയുടെ താഴെ ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇടാം. ഇപ്പോൾ 2 സെഗ്മെൻറ്റിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ബോത്ത് സെഗ്മെൻറ്റ് NSE MCX. റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുടെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മലയാളം ഷെയറിലെ കോൺടാക്ട് നമ്പർ വിളിച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. പ്ലേ സ്റ്റോറിലെ മലയാളം ഷെയറുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ബിഗിനേഴ്സിനായിട്ട് ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.